നമസ്കാരം. നമ്മളെ ഒരു പ്രശസ്ത സിനിമ നടി ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ദൈവങ്ങൾക്ക് ആർത്തവത്തിന്റെ ഭയമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. അപ്പൊ അവരെന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും അവരിത് പറഞ്ഞത്, അവർ പറഞ്ഞത് ശരിയാണോ, ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം. അവരിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും ഒരു ഇൻഫീരിയർ മനോഭാവം ഉള്ളതുകൊണ്ടും അതിനെ പറയാനുള്ള ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് അവരിത് പറഞ്ഞത്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ സംസ്കാരത്തിനെ കരിവാരി തേച്ച് കാണിക്കാനും അത് മോശമാണെന്ന് വരുത്തീർക്കാനും ശ്രമിക്കുന്ന സംഘടിതമായ ഒരു ശ്രമമുണ്ട്. ആ ഒരു ലാർജർ കോൺസ്പിറസിയുടെ പാർട്ടായിട്ടാണ് അവരത് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസ്കാരം എല്ലാ കാലത്തും ചോദ്യങ്ങളെ എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരം ഉണ്ടായത് തന്നെ ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച മുനിമാരാണ് നമ്മുടെ സംസ്കാരത്തിനെ സൃഷ്ടിച്ചത് തന്നെ. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരു സംസ്കാരമാണ് എന്നുള്ളതുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അമ്പലത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു സംസ്കാര പ്രകാരം അമ്പലത്തിനെ ഡിവൈസ് ചെയ്തിരിക്കുന്നത് തന്നെ മനുഷ്യന് എൻലൈറ്റൻമെന്റും എനർജൈസേഷനും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ് അമ്പലം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ലൈറ്റ് എനർജി ഉണ്ട്, അവിടെ കെമിക്കൽ എനർജി ഉണ്ട്, അവിടെ സൗണ്ട് എനർജി ഉണ്ട്. അപ്പൊ ഈ ലൈറ്റ് എനർജിയും കെമിക്കൽ എനർജിയും സൗണ്ട് എനർജിയൊക്കെ ഉപയോഗിച്ച് മനുഷ്യന് എൻലൈറ്റൻമെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ് അമ്പലം എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ ഒരു സോഷ്യൽ ഗ്യാതറിംഗിന്റെ ഒരു ആസ്പെക്ട് ഇവിടെ ഉണ്ട്. അപ്പോ മനുഷ്യൻ ഈ പറയുന്ന എൻലൈറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു എൻവിറോൺമെന്റ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എൻവിറോൺമെന്റിന് കണ്ടീസീവ് അല്ല, സപ്പോർട്ടീവ് അല്ല, അല്ലെങ്കിൽ അനുകൂലമല്ല സ്ത്രീകളുടെ ആ സമയത്തെ അവസ്ഥ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കെയർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവര് ഒരു ഒരു ഹൈജീനിക് ഫാക്ടർ ഉണ്ട്, ഒരു ശുദ്ധിയുടെ ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് അവിടെ കെയർ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള നിഷ്കർഷ ഇപ്പൊ ഏതൊരു സ്ഥാപനമായാലും അവിടുത്തെ ആ ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ പാരാമീറ്ററിന് സപ്പോർട്ടീവ് അല്ല, ആ പാരാമീറ്റർ സപ്പോർട്ടീവ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥാപനത്തിന് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന പർപ്പസ് ആ സ്ഥാപനം സെർവ് ചെയ്യത്തില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു പബ്ലിക് പോവുകയാണ്. അപ്പൊ ആ പബ്ലിക് പോകുന്ന സമയത്ത് അവിടെ നല്ല മ്യൂസിക് ഉണ്ട്, അവിടെ നല്ല വെളിച്ചമുണ്ട്, നല്ല ഇന്റീരിയർ ഡെക്കറേഷൻ ഉണ്ട്. അപ്പൊ ഇത്തരം ഫാക്ടർ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ പോകുള്ളൂ, എന്നാൽ മാത്രമേ ആ ഒരു സ്ഥാപനം ആ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്ന പർപ്പസ് സെർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളെ അമ്പലത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസിനെ ക്രിയേറ്റ് ചെയ്യുന്ന കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ശുദ്ധി എന്ന് പറയുന്നത് ഹൈജീനിക് ആവണമെന്നത് ഒരു പ്രധാന പാരാമീറ്ററാണ്. അപ്പൊ ആ ഒരു പാരാമീറ്ററിനെ സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ടാണ് സ്ത്രീകൾ പിരീഡ് ഉള്ള സമയത്ത് അവിടെ കയറുന്നത് എന്ന് പറയുന്നത്. അതും ഒരു നിയമമല്ല, അതൊരു റെക്കമെൻഡേഷൻ മാത്രമാണ്. അപ്പൊ ഇത്തരം റെക്കമെൻഡേഷൻ നമുക്ക് എവിടെ നമ്മുടെ ഇങ്ങനെയുള്ള ഏത് സ്ഥാപനങ്ങളിൽ പോയാലും കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പുകവലിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചതാണ്, ഈ ഒരു അശുദ്ധിയുള്ള പീരീഡിലുള്ള ഒരു സ്ത്രീ കയറിയാൽ മാത്രം അവിടുത്തെ എൻവിറോൺമെന്റ് മുഴുവൻ സ്പോയിലായി പോകുമെന്ന് ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ആശുപത്രിയുടെ ഉദാഹരണം നോക്കുക, അവിടെ ഒരാൾ നമ്മളവിടെ പുകവലിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ പുകവലിച്ചത് കൊണ്ട് ആ മൊത്തം സ്ഥാപനത്തിൻ്റെ എൻവിറോൺമെന്റ് സ്പോയിലായി പോകത്തില്ല, ബട്ട് അതൊരു റെക്കമെൻഡേഷൻ മാത്രമാണ്. ഇപ്പോൾ ആശുപത്രിയിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കരുതെന്ന് പറയുന്നു. ഇപ്പൊ ഒരാൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചതുകൊണ്ട് അവിടുത്തെ മൊത്തം എൻവിറോൺമെന്റ് സ്പോയിലായി പോകുന്നില്ല, പക്ഷെ അതൊരു റെക്കമെൻഡേഷൻ ആണ്. കാര്യം ചെയ്ത് നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു എൻവിറോൺമെന്റ് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷൻ മാത്രമാണത്. മാത്രമല്ല ഞാൻ സംസാരിച്ചോളാം, ഒരു സ്ത്രീകളും ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ പോലും അവർക്ക് പിരീഡ് സമയത്ത് ക്ഷേത്രത്തിൽ കയറണം എന്നൊരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളിന് പോലും ആ ഒരു ഡിമാൻഡ് ഇല്ല. അപ്പോൾ പിന്നെ ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചോദിക്കുന്നത് നമ്മുടെ സംസ്കാരം മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന, അതിന് കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, ഈ പ്രധാനമായിട്ടും ഇടതുപക്ഷ ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ദൈവങ്ങൾക്ക് ആർത്തവത്തിന്റെ ഭയമാണെന്ന് ഈ ഇടതുപക്ഷ ബുദ്ധിജീവിയുടെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോജിക്കലായിട്ടുള്ള സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു മറുപടി കൊടുക്കാൻ നമുക്കിനി കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം.